ഞാൻ സംസാരിച്ചോട്ടെ, ഞാൻ സംസാരിച്ചോട്ടെ, കുറച്ച് സംസാരിക്കാനുണ്ട്, നിൽക്കുമെന്നുള്ളത്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ 1997 ഫെഫ്ക തുടങ്ങുന്നതിന് മുമ്പ് മാക്ട ഒരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞത് ഞാനാണ്. അതിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. അത് കഴിഞ്ഞ് ശ്രീ ഷാജി കൈലാസും ശ്രീ രഞ്ജി പണിക്കരും കൂടെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് നടന്നില്ല. അങ്ങനെ മാക്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് പിന്നീട് ഞാൻ ഹരികൃഷ്ണൻ സായി ചെയ്തത്. അപ്പോൾ അന്ന് 1997 അത് നടക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഒന്ന്, പ്രധാനമായിട്ടും ഒരു ടീം വർക്കില്ലായിരുന്നു അതിൻ്റെ പുറകിൽ. രണ്ടാമത്തെ കാര്യം, ഒരു മോട്ടിവേഷൻ ഇല്ലായിരുന്നു. ഇന്ന് ഒരു ടീം വർക്കുണ്ടായി. അതാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ്റെയും സിബിയുടെയും എ കെ സാജൻ്റെയും എസ് എൻ സ്വാമിയുടെയൊക്കെ ടീം വർക്കാണ്. അത് വർക്കൗട്ടായത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഇവർക്കുണ്ടായ മോട്ടിവേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അന്തരിച്ചു പോയി. വളരെ വളരെ സക്സസ്ഫുള്ളായ സിനിമകളെടുത്ത് അവർ മരണശേഷം അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ സാമ്പത്തികമായ ഭയങ്കര ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അത് ആണ് ഒരു മോട്ടിവേഷനായി വന്നതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം, രണ്ട് നഷ്ടബോധം ഇപ്പോഴുള്ളത്, അന്ന് എനിക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ ഈ നിൽക്കുന്നവരിലൂടെ അത് സാധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവരിലൂടെയാണ് കാപ്പ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് പുതിയ തലമുറ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ കൂട്ടത്തിൽ ഷാജി കൈലാസുണ്ട്. ഞാൻ സിനിമയിൽ വരുമ്പം എനിക്ക് മുമ്പേ ഭരതൻ, പത്മരാജൻ അങ്ങനെയുള്ള സംവിധായകരുണ്ടായിരുന്നു. എന്നോടൊപ്പം സഞ്ചരിച്ച ഒരുപാട് സംവിധായകർ, പേരെടുത്ത് പറയുന്നില്ല, കണ്ടമാനം സംവിധായകരുണ്ടായിരുന്നു. പക്ഷേ ഒരു സംവിധായകനോട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഇദ്ദേഹം ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് ഒരു ബഹുമാനം, വേറൊരർത്ഥത്തിൽ ഒരു അസൂയ. ആ ഒരേ ഒരു സംവിധായകനാണ് ഷാജി കൈലാസ്. കാരണം അന്ന് ഇന്നത്തെ എസ് എസ് രാജമൂലിയാണ് അദ്ദേഹം. അത് ഞാൻ അന്നേ നോട്ട് ചെയ്തിട്ടുള്ള. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ നിമിത്തമായത് ശ്രീ പൃഥ്വിരാജന് മുമ്പോ കൊടുക്കാനാണ്. സത്യത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. ഞാനാണ് പൃഥ്വിയെ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയല്ല. അതെ, ഇൻ്റർവ്യൂ ചെയ്തു. ആ കൂട്ടത്തിൽ സ്ക്രീൻ ടെസ്റ്റ് എടുത്തു. കൂടെ ഒരു പെണ്ണെ ഉണ്ടായിരുന്നു, അസിൻ എന്ന് പറയുന്ന പെണ്ണ്. പക്ഷേ എന്തോ ആ സബ്ജക്റ്റ് മാറി. പിന്നീട് പോയി ഞാൻ ഫഹദിനെ വെച്ച് വേറെ പടം ചെയ്തു. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് രഞ്ജിത്ത് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട്, എൻ്റെ അടുത്ത പടത്തിലെ നായകൻ ഇങ്ങനെ സുമാരൻ ചേട്ടൻ്റെ മോനാണ്, ഫാസിൽ ഇൻ്റർവ്യൂ ചെയ്താണല്ലോ, എങ്ങനെയുണ്ട്, ഗംഭീരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ആ അവസരത്തിൽ സത്യനന്ദക്കാരൻ എന്നെ വിളിച്ചു, എനിക്കൊരു കഥാനായിക വേണം, ഫാസിലിൻ്റെ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ അസിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ ആ നിയോഗം പിന്നെ സത്യന് കിട്ടി. സത്യനാണ് അസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അസിൻ ആൾ ഇന്ത്യ ഫേമസ് ആയി. അപ്പോൾ അങ്ങനെയുള്ള ചില നിമിത്തങ്ങൾ ഇന്ന് ഇവിടെ വന്നു. അപ്പോൾ പൃഥ്വിരാജന് മൊമെൻ്റ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ പറയുകയുണ്ട്, ഈ പൃഥ്വിരാജൻ്റെ ടീമിൽ, ഈ ചെറുപ്പക്കാരുടെ ടീമിൽ ഷാജി കൈലാസ് ഉള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജഗദീഷ് ഉള്ളത് എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. ഈ ഇത് പറയുന്ന ഈ കാപ്പ എന്ന് പറയുന്ന പടത്തിൻ്റെ ലോഞ്ചാണ്, ശരിയാണ്. പക്ഷെ അതിനേക്കാളും എല്ലാം അപ്പുറം ഒരു ചരിത്ര സംഭവത്തിൻ്റെ ലോഞ്ച് കൂടിയാണ്.
ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഇന്ത്യൻ സിനിമയിൽ ആദ്യമാണ് ഒരു യൂണിയൻ ഒരു പടം എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് വേൾഡിൽ ആദ്യമാണ്. അത് നന്നായി വരട്ടെ, നന്നായി വരും എന്നെനിക്ക് തോന്നിയത് എൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിളക്ക് കൊളുത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് നന്നായി വരും, നന്നായി വരട്ടെ. എല്ലാവർക്കും